ആർഫോറായിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 2023 തുടക്കം പ്രതിസന്ധികളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അദാനി സ്റ്റോക്കുകൾ സൃഷ്ടിച്ച പ്രതിസന്ധി തല്ലെന്നുമല്ല നമ്മളെ മാർക്കറ്റിനെ പിടിച്ചുലുക്കിയത്. അതിനിടയിൽ വന്ന കേന്ദ്ര ബഡ്ജറ്റ് പോലും സംഘർഷം നിറഞ്ഞ മാർക്കറ്റിൽ നിക്ഷേപകരുടെ വലിയ ശ്രദ്ധ നേടാനായിട്ടില്ല. മാർക്കറ്റ് മെല്ലെ മെല്ലെ സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ശരിക്കും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ചില സ്റ്റോക്കുകളെ കുറിച്ചാണ് ഞാൻ വീഡിയോ പങ്കുവെക്കുന്നത്. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മളെപ്പോഴും മൾട്ടി ബാഗർ സ്റ്റോക്കുകളുടെ പിന്നാലെയാണ് എല്ലാവരും പോകുന്നത്. യഥാർത്ഥത്തിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ വലിയ ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ പലതും നമുക്ക് ചെറിയ ഡിസ്കൗണ്ട് റേറ്റിലൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അത്തരം സന്ദർഭങ്ങളാണ് ഏറ്റവും സേഫായിട്ടുള്ള ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ ബഡ്ജറ്റും അതേപോലെ ഈ അദാനിയുടെ കുറച്ച് തകർച്ചകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കൺഫ്യൂഷനിൽ ഉയർന്നു വരുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഫോക്കസ് ചെയ്യേണ്ട ചില സ്റ്റോക്കുകളെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റോക്കുകളിലേക്ക് പോവാം. അദാനിയുടെ തകർച്ചയോടെ ഫോർബ്സ് മാഗസിൻ്റെ ലിസ്റ്റിൽ നിന്നും ഇപ്പോൾ ഉയർന്ന് കേൾക്കുന്ന പേരാണ്, റിച്ചസ്റ്റ് മാൻ ആയിട്ട് തിരിച്ചെത്തിയിരിക്കുന്ന ആളാണ് മുകേഷ് അംബാനി. കൂടാതെ റിലയൻസ് കമ്പനികളുടെ രണ്ട് പ്രധാനപ്പെട്ട ബിസിനസ് സെഗ്മെൻ്റ് ഒരു വൻ കുതിപ്പിന് ഒരുങ്ങുകയാണ്. പ്രത്യേകിച്ച് 5G നെറ്റ്വർക്കിൽ ജിയോ അതിൻ്റെ മാർക്കറ്റ് ലീഡിംഗ് പൊസിഷൻ ഉയർത്തിക്കൊണ്ടുവരികയാണ്. അതോടൊപ്പം ജിയോയുടെ IPO ഈ വർഷം വരും എന്നാണ് പൊതുവെ മാർക്കറ്റിലുള്ള അഭിപ്രായം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ റിലയൻസ് സ്റ്റോക്കിന് വലിയൊരു പോസിറ്റീവായിട്ടുള്ള കുറേ ന്യൂസുകളാണ്. അതുകൂടാതെ മറ്റൊരു മേഖല ഗ്രീൻ ഹൈഡ്രജൻ സെക്ടറാണ്. അതുപോലെ കേന്ദ്ര ബഡ്ജറ്റിൽ വൻ പ്രാധാന്യത്തോടെയാണ് ഈ പുതിയ എനർജി സോഴ്സിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. 2030 5 മില്യൺ ടൺ ഉൽപ്പാദന വർധനമാണ് ഈ മേഖലയിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 19744 കോടി രൂപ ഈ മിഷന് വേണ്ടി ഗവൺമെൻറ് ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു ഭാവിയിലെ എനർജിയാണ് ഹൈഡ്രജൻ, ഗ്രീൻ ഹൈഡ്രജൻ എനർജി. അപ്പോൾ വൻതോതിലുള്ള നിക്ഷേപം ഈ മേഖലയിൽ റിലയൻസ് ഓൾറെഡി മുമ്പേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കായിരിക്കും റിലയൻസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഫണ്ടമെൻ്റലി സ്ട്രോങ്ങും എന്നാൽ അധികം ഓവർ വാല്യൂഡും ആവാതെ PE റേഷ്യോ ഒക്കെ വളരെ നോർമലാണ്, അങ്ങനെ കിടക്കുന്ന ഒരു സ്റ്റോക്കാണ് റിലയൻസ്. റിലയൻസിൻ്റെ ഫണ്ടമെൻ്റൽസ് നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല. അത് NIFTY 50 ഏറ്റവും അധികം മാർക്കറ്റ് ക്യാപിറ്റലുള്ള കമ്പനിയാണ്. അതിൻ്റെ PE റേഷ്യോ ഇപ്പോൾ ഒരു 25 അടുത്ത് എറൗണ്ടാണ് നിൽക്കുന്നത്. പിന്നെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.4% ആണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് റിലയൻസ്. എന്നാൽ ഇപ്പോൾ ഈ സ്റ്റോക്ക് വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അതൊരു ബുൾ റണ്ണിലാണ് ഉള്ളത്. ശരിക്കും ഇതിൻ്റെ ഒരു ബയിങ് ലെവലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള 3 ലെവലുകൾ, ഒന്ന് 2235 രൂപയാണ്, അതിലും താഴേക്ക് വന്നാൽ 2115, അതിലും താഴേക്ക് വരികയാണെങ്കിൽ 1930. അപ്പോൾ ഈ ഒരു ഈ റേഞ്ചിൽ നമുക്ക് ഈ സ്റ്റോക്ക് കിട്ടുകയാണെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ലോങ് ടേമിലേക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്കാണ് റിലയൻസ്. നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്ക് MTAR ടെക്നോളജീസ് ആണ്. MTAR ഗ്രീൻ എനർജി സെഗ്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയൊരു കമ്പനിയാണ് MTAR ടെക്നോളജി. വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയ്റോസ്പേസ്, ഡിഫൻസ് സെക്ടർ, ന്യൂക്ലിയർ സ്പേസ്, മറ്റ് എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ്, സർവീസ് മേഖലകളിൽ ഒരു വളർന്നു വരുന്ന ഒരു സ്റ്റോക്കാണ് MTAR ടെക്നോളജീസ്. ഇവരുടെ 63% റവന്യൂ വരുന്നത് ക്ലീൻ എനർജി സെഗ്മെൻറ്റിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു യൂണിയൻ ബഡ്ജറ്റിൽ, നമ്മളെ കേന്ദ്ര ബഡ്ജറ്റിൽ നിർമ്മല ബഹുമാനപ്പെട്ട മന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടുള്ള ഹൈഡ്രജൻ എനർജി മേഖലയിൽ ഏറ്റവും അധികം ഗുണഭോക്താവാൻ പോകുന്ന ഒരു സ്റ്റോക്കാണ് MTAR ടെക്നോളജീസ്. ഇതിനെന്തായാലും നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഫണ്ടമെൻ്റലി ഇതൊരു വലിയ കമ്പനിയല്ല, ഒരു ചെറിയൊരു കമ്പനി, സ്മോൾ ക്യാപ് കമ്പനിയാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ PE റേഷ്യോ ഒക്കെ വളരെ ഹൈ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതേപോലെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഒക്കെ വെൽ അണ്ടർ കൺട്രോളാണ്, 0.24 മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ബൈങ് ലെവൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ റേറ്റ് പറഞ്ഞല്ലോ, PE റേഷ്യോ കൂടുതലായതുകൊണ്ട്
കുറച്ച് ഹൈ വാല്യൂഡാണ്. എങ്കിലും ഒരു 1632, 1528, 1470 ഈ മൂന്ന് ലെവലുകളിൽ നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റോക്കാണ് MTAR ടെക്നോളജീസ്. കേന്ദ്ര ബഡ്ജറ്റിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം വന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി അലോട്ട് ചെയ്തിട്ടുള്ള സംഖ്യയെക്കുറിച്ചാണ്. അത് ഭീമകാരമായ ഒരു സംഖ്യയാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റെയിൽവേ, എയർപോർട്ട്, മറ്റ് അഫോർഡബിൾ ഹൗസിംഗ് സെക്ടറുകൾ ഇങ്ങനെയുള്ള പല മേഖലകളിലും വലിയൊരു ക്യാപെക്സാണ് സർക്കാർ നീക്കിവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വലിയൊരു ഭൂമി നമുക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ ഏറ്റവും അധികം ഗുണഭോക്താവാൻ പോകുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് സ്റ്റീൽ സെക്ടറാണ്. അപ്പോൾ സ്റ്റീൽ സെക്ടറിലെ വളരെ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ടാറ്റ സ്റ്റീൽ. ഇവരുടെ ഫണ്ടമെൻ്റൽസ് 134,000 crore മാർക്കറ്റ് ക്യാപ്പുള്ള വലിയൊരു കമ്പനിയാണ്. PE റേഷ്യോ വളരെ കുറവാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം. കൂടാതെ നല്ല ഡിവിഡൻറ്റ് നൽകുന്ന ഒരു കമ്പനിയാണ് ടാറ്റ സ്റ്റീൽ. അതിൻ്റെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0.82 ആണ്. കുറച്ച് ഹൈ ആണെങ്കിലും ഒന്നിൽ കൂടുതലല്ല. അത് തന്നെ വെൽ അണ്ടർ കൺട്രോൾ ആണ് എന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ ബൈൻ ലെവൽ നമുക്ക് തോന്നുന്നത് 104.17 അല്ലെങ്കിൽ 95 rupees റേഞ്ചിൽ, അതല്ലെങ്കിൽ അതിലും കുറയാണെങ്കിൽ 89 rupees ധൈര്യമായിട്ട് നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് ടാറ്റ സ്റ്റീൽ. അടുത്ത ഒരു 1-2 വർഷത്തിൽ എന്തായാലും നല്ലൊരു റിട്ടേൺ ഈ സ്റ്റോക്കിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ബജറ്റിൽ വൻതോതിൽ പണം ചെലവഴിക്കാൻ പോകുന്ന ഒരു മേഖലയാണ് റെയിൽവേ. റെയിൽവേക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള എമൗണ്ട് തന്നെ അതിൻ്റെ റെക്കോർഡാണ്. ഇതുവരെ ഇത്രയധികം പണം റെയിൽവേക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടില്ല. അപ്പോൾ റെയിൽവേ സെക്ടറിൽ വൻ ട്രാൻസ്പോർട്ടേഷൻ ഒരു കുതിപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. അത് കൂടാതെ ഈ ടൂറിസം മേഖലയിലും വൻ നിക്ഷേപം സർക്കാർ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ടൂറിസം മേഖലയും വൻ ഡെവലപ്മെൻറ്റാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ട്രെയിൻ ടിക്കറ്റ് സെയിൽസും കൂടാതെ ഈ ടൂറിസം മേഖലയിലുള്ള വളർച്ച ഉണ്ടാക്കുന്ന ഇത് രണ്ടും കൂടി ഒന്നിച്ച് ബെനിഫിറ്റ് നേടാൻ പോകുന്ന ഒരു സ്റ്റോക്കാണ് IRCTC. ഇതൊരു PSU സ്റ്റോക്കാണെങ്കിലും നല്ല രീതിയിൽ ഒരു മൊണോപ്പൊളി സ്റ്റോക്കാണെങ്കിലും നല്ല രീതിയിൽ മാനേജ് ചെയ്യപ്പെടുന്ന ഒരു കമ്പനിയാണ് IRCTC. അതുകൊണ്ട് തന്നെ അവർ മാക്സിമം പ്രോഫിറ്റ് എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. നല്ല വളർച്ചയുള്ള ഒരു കമ്പനി കൂടിയാണ്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 52,116 crore. PE റേഷ്യോ കുറച്ച് ഹൈ ആണ്. 55 PE ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെപ്റ്റ് ഇക്വിറ്റി ഒക്കെ 0.10 ആണ്. ROE നമുക്ക് കാണാം 36%. അതേപോലെ ഡിവിഡൻഡ് യിൽ 0.5% ഉണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഫണ്ടമെൻ്റലി നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ് IRCTC. ഇതിൻ്റെ ചിലർ ഈ PSU സ്റ്റോക്കുകളിലൂടെ അകന്നു നിൽക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഗവൺമെൻറ് പോളിസി പലപ്പോഴും PSU സ്റ്റോക്കുകളെ വിട്ടിലാക്കാറുണ്ട്. അപ്പോൾ അത് നല്ല ഗ്രോത്ത് വരുമ്പോഴും ചിലപ്പോൾ സർക്കാർ, നമുക്കറിയാലോ ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റ് അതിൻ്റെ റേറ്റ് കൂട്ടുക എന്നൊക്കെ പറയും. സർക്കാർ ശ്രമിച്ചിടത്തോളം അതൊരു അൺപോപ്പുലർ ആയിട്ടുള്ളൊരു ഡിസിഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനി ലാഭത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരം ഡിസിഷനുകൾ പൊതുവെ സർക്കാർ എടുക്കില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് കമ്പനികൾക്ക് ഉണ്ടാവാറില്ല. എങ്കിലും ഒരു മൊണോപ്പൊളി സ്റ്റോക്ക് എന്ന നിലയിലും നല്ല രീതിയിൽ വെൽ മാനേജ്ഡ് ആയിട്ടുള്ള ഒരു ടീമുള്ളത് കൊണ്ടും IRCTC ഈ ഒരു ബഡ്ജറ്റിൽ ഏറ്റവും അധികം ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ ബൈൻ ലെവൽ നമ്മൾ വാച്ച് ചെയ്യാൻ വേണ്ടി ഒരു IRCTC ഒരു 606 rupees അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ്. അത് കഴിഞ്ഞ് 577 ഒരു സപ്പോർട്ടാണ്. 553 ഒരു സപ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ IRCTC നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ്. ഒരു ഷോർട്ട് ടേമിലേക്ക് നല്ലൊരു ഒരു ലോങ് ടേം സ്റ്റോക്കായിട്ട് ഇതിനെ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ കഴിയില്ല. എങ്കിലും ഒരു ഷോർട്ട് ടേമിലേക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്റ്റോക്കാണ് IRCTC. ബജറ്റിലെ പ്രഖ്യാപനങ്ങളിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായിരുന്നു അഫോർഡബിൾ ഹൗസിങ്ങിൽ സർക്കാർ ശ്രദ്ധയൂന്നുന്നു എന്നുള്ളത്. പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന ഒരു പ്രോഗ്രാമിലൂടെ 76,000 crore അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. ഇത് മൊത്തത്തിൽ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ നല്ലൊരു ഡിമാൻഡ് ഉണ്ടാക്കുമെന്നാണ് പൊതുവെ നിരീക്ഷകർ കരുതുന്നത്. ഹൗസിംഗ് ലോൺ ഡിമാൻഡ് വൻതോതിൽ ഉയർന്നേക്കാം.
ഈ ഘട്ടത്തിൽ ഹൗസിംഗ് ലോൺ മേഖലയിൽ ഒരു മാർക്കറ്റ് ലീഡറായ HDFC ഈസ്റ്റ് മേഖലയിൽ നല്ലൊരു നേട്ടമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ HDFC ബാങ്കുമായിട്ട് മെർജ് ചെയ്യുന്ന ഒരു സിനാരിയോ വരാൻ പോകുന്നുണ്ട്. 2024 അത് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വാല്യൂ അൺലോക്കിംഗ് ഒക്കെ നടക്കും രണ്ട് സ്റ്റോക്കും കൂടി മെർജ് ചെയ്യുമ്പോൾ. നമ്മുടെ നിഫ്റ്റിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വെയിറ്റേജ് ഉള്ള സ്റ്റോക്കായി ഇത് മാറും. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ല കാര്യമായിരിക്കും. HDFCയുടെ 88,341 മാർക്കറ്റ് ക്യാപ്പുള്ള വലിയൊരു കമ്പനിയാണ് HDFC. അതിൻ്റെ PE ratio 19.56. വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു PE ratio അതിപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ വളരെ ഹൈ ആണ്, 2.92. അതിൻ്റെ ഒരു കാരണം നമുക്കറിയാം, നമ്മൾ ഈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ബാങ്കിങ് സെക്ടർ, പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ സെക്ടറുകളിൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ പൊതുവെ ഹൈ ആയിരിക്കും. അപ്പോൾ ആ സെക്ടറിലുള്ള ഡെപ്റ്റ് ഇക്വിറ്റി വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ നോമിനൽ ആയിട്ടുള്ള ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്. ROE നോക്കാനും 13.43, ഇറ്റ്സ് ആൾസോ ഗുഡ്. കൂടാതെ ഡിവിഡൻഡ് യീൽഡ് 1% കൂടുതലുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഫണ്ടമെൻ്റലി നല്ലൊരു സ്റ്റോക്കാണ് HDFC. HDFCയുടെ ബൈ ലെവൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റേറ്റ് കുറച്ച് ഹൈ ആണെങ്കിലും 2520 സ്റ്റോക്ക് വരികയാണെങ്കിൽ, അതല്ലെങ്കിൽ 2417, അതല്ലെങ്കിൽ 2250, ആ ഒരു റേഞ്ചിലൊക്കെ സ്റ്റോക്ക് വരികയാണെങ്കിൽ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റിയാണ് HDFC. ലോങ് ടേമിലേക്ക് വളരെയധികം ഗുണം ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റോക്കായിരിക്കും HDFC. ബജറ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമായിരുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് വർദ്ധിപ്പിക്കുവാനുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള സർക്കാരിൻ്റെ തീരുമാനം. അപ്പോൾ അത് സ്വാഭാവികമായും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് വൻതോതിലുള്ള ഒരു ബൂസ്റ്റ് ആയിരിക്കും നൽകാൻ പോകുന്നത്. ഈ മേഖലയിൽ ധാരാളം IT കമ്പനികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട പ്ലെയറാണ് പെർസിസ്റ്റൻ്റ് സിസ്റ്റംസ് എന്ന് പറയുന്ന കമ്പനി. ഈ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് ഒന്ന് നോക്കുകയാണെങ്കിൽ, പെർസിസ്റ്റൻ്റ് സിസ്റ്റം, അതൊരു അതിൻ്റെ മാർക്കറ്റ് ക്യാപ് ഏകദേശം 36,39 crore. അതിൻ്റെ PE ratio 42.06 ആണ്, കുറച്ച് ഹൈ ആണ്, ഇൻഡസ്ട്രി PE നേക്കാളും കൂടുതലാണ്. പിന്നെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0.19 ആണ്, അത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കൂടാതെ ROE 22.4, നല്ലൊരു ROE ആണ്. അതിൻ്റെ ഡിവിഡൻഡിൽ 0.69 ആണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണ് ഫണ്ടമെൻ്റലി നല്ലൊരു സ്റ്റോക്കാണ് പെർസിസ്റ്റൻറ്റ് സിസ്റ്റം. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ബൈങ് ലെവൽ കുറച്ച് ഹൈ ആണ് എന്ന് പറയേണ്ടി വരും. ഇതായ 3517, പിന്നെയുള്ളത് 3193. അപ്പോൾ ഈ ഒരു ബൈങ് ലെവലിലൊക്കെ നമുക്ക് ഇത് വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ നല്ല അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റോക്കാണ് പെർസിസ്റ്റൻറ്റ് സിസ്റ്റം. മേഖലയിൽ വൻതോതിൽ സർക്കാർ CapEx ഇറക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റോക്കുകളിലും നല്ലൊരു ബൂം നമുക്ക് പ്രതീക്ഷിക്കാം. വൺ ഡിമാൻഡ് സിമെന്റ് കമ്പനികൾക്ക് നല്ല ഗുണം ചെയ്യും. അംബുജ സിമെന്റുകള് ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ നിക്ഷേപകർക്കിടയിൽ വൻതോതിൽ ഒരു സെന്റിമെന്റ്സ് സൃഷ്ടിക്കുന്നത് കൊണ്ട് ഈ ഒരു ഗ്യാപ്പിൽ ഗുണം നേടാൻ പോകുന്ന ഒരു കമ്പനി എന്ന് തോന്നുന്നത് അൾട്രാടെക് സിമെന്റ് ആണ്. ഇത് സിമെന്റ് സെക്ടറിലെ ഒരു മാർക്കറ്റ് ലീഡർ കൂടിയാണ് അൾട്രാടെക്. അപ്പോൾ അൾട്രാടെക്കിനെ നമുക്ക് വാച്ച് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും നല്ലൊരു കാര്യമായിരിക്കും. 200,000 മേലെ മാർക്കറ്റ് ക്യാപ്പുള്ള വലിയൊരു കമ്പനിയാണ് അൾട്രാടെക്. അതിൻ്റെ PE ratio ഇപ്പോൾ 34.42. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ വളരെ റീസണബിൾ ആണ്, 0.25 മാത്രമേ ഉള്ളൂ. അതുപോലെ ROE 15% ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഫണ്ടമെൻ്റലി വലിയ കുഴപ്പമില്ലാത്തൊരു സ്റ്റോക്കാണ് അൾട്രാടെക്. പക്ഷെ ഇപ്പോൾ ഇത് ട്രേഡ് ചെയ്യുന്നത് വലിയ വാല്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു ബൈങ് ലെവൽ നോക്കുകയാണെങ്കിൽ
5879. ഈ ഒരു മൂന്ന് ലെവലിൽ നമുക്ക് ഈ സ്റ്റോക്ക് വാങ്ങാൻ പറ്റുവാണെങ്കിൽ അതൊരു നല്ലൊരു ബയിങ് പ്രൈസിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് ആയിരിക്കും അൾട്രാടെക് സിമെൻറ്റ്. സോ നമ്മൾ ഇതിനെയും കൂടി നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുകയാണ്. റോഡ്, ഹൈവേ വികസനങ്ങളിലും മറ്റ് റെയിൽവേ മറ്റ് ഏത് കൺസ്ട്രക്ഷൻ മേഖലയിലും ഇവർ എത്തിപ്പെടാത്ത ഒരു മേഖല ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ലാർസൻ ടോബ്രോ ഇന്ത്യയുടെ ഒരു പരമ്പരാഗതമായ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ ഒരു പാരലൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുകയാണ്. ഈ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കുകയാണെങ്കിൽ ലാർസൺ ആൻഡ് ടോബ്രോയുടെ മാർക്കറ്റ് ക്യാപിറ്റൽ 3,01,803 crores ആണ്. വലിയൊരു ലാർജ് ക്യാപ് കമ്പനിയാണ് ലാർസൺ ആൻഡ് ടോബ്രോ. ഇതിൻ്റെ പി ഇ റേഷ്യോ ഇപ്പോൾ 29.89 ആണ്. അത് ഇൻഡസ്ട്രി പി ഇനേക്കാളും ഹൈ ആണ്. ROE 10.95 ആണ്. ഡിവിഡൻഡ് ഈൽഡ് 1.02 ഉണ്ട്. അത് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിവിഡൻഡ് ഈൽഡ് ആണ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കുറച്ച് ഹൈ ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ലാർസൺ ആൻഡ് ടോബ്രോ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി എന്നുള്ള നിലക്കും ഈ വരാൻ പോകുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഈ പ്രൊജക്റ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട ഗുണഭോക്താവാൻ പോകുന്ന സ്റ്റോക്ക് എന്നുള്ള നിലക്കും നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ ബൈങ് ലെവൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സപ്പോർട്ട് ലെവലാണ്. അത് കഴിഞ്ഞാൽ 1920 നല്ലൊരു സപ്പോർട്ടാണ്. ഏറ്റവും സ്ട്രോങ് സപ്പോർട്ട് 1782 ആണ്. അപ്പോൾ ഈ സ്റ്റോക്ക് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുകയാണ്. ഇത്തരത്തിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സെക്ടറാണ് കേബിൾസ് ആൻഡ് വയേഴ്സ്. ഏതൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിൻ്റെയും ഒരു അടിസ്ഥാനപരമായിട്ട് ഉള്ള ഒരു റോ മെറ്റീരിയലാണ് കേബിൾസ് ആൻഡ് വയേഴ്സ്. അപ്പോൾ ഈ മേഖലയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് പോളി ക്യാബ്. അപ്പോൾ പോളി ക്യാബിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കുകയാണെങ്കിൽ കൂടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയാണ്. പി ഇ റേഷ്യോ കുറച്ച് ഹൈ ആണ്, 38.52 ആണ്. അത് ഇൻഡസ്ട്രി പി ഇയോട് യോജിച്ച് നിൽക്കുന്ന ഒരു പി ഇ ആണ്. ഒരു 0 debt കമ്പനിയാണ് പോളി ക്യാബ്. 0.03 ആണ് ഇതിൻ്റെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ROE 16 ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഫണ്ടമെൻ്റലി സ്ട്രോങ്ങും കണ്ണുമടച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് യഥാർത്ഥത്തിൽ പോളി ക്യാബ് എന്ന് പറയുന്ന സ്റ്റോക്ക്. അതിൻ്റെ ഗ്രോത്ത് സ്റ്റോറി വളരെ അട്രാക്റ്റീവ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ വാച്ച് ലിസ്റ്റിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കമ്പനിയാണ് പോളി ക്യാബ്. എന്നാൽ ഇപ്പോൾ ഇത് വലിയൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഒരു 2667 ലെവലിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ 2512 അല്ലെങ്കിൽ 2278 വരികയാണെങ്കിൽ നന്നായിട്ട് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റോക്കാണ് പോളി ക്യാബ്. പ്രത്യേകിച്ച് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ ഈ ഒരു ബൈങ് ലെവലിൽ സ്റ്റോക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ഹൈ റിസ്ക് എടുക്കുന്നവർക്ക് കുറച്ചും കൂടി ഹൈ പ്രൈസിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ നൽകുന്നത് അഗ്രികൾച്ചറൽ സെക്ടറാണ്. അപ്പോൾ ഈ മേഖലയിൽ സർക്കാർ നല്ല പിന്തുണ നൽകാനാണ് ഈ ബജറ്റിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ മേഖലയിലുള്ള ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി ധാരാളമായിട്ടുള്ള ബജറ്റ് നീക്കിയിരിപ്പാണ് ഈ പ്രാവശ്യം നടത്തിയിട്ടുള്ളത്. ഇത് പ്രത്യേകിച്ചും ഈ മേഖലയിലുള്ള അഗ്രിടെക് കമ്പനികളിലും ഫെർട്ടിലൈസർ കമ്പനികൾക്കും വലിയ ഗുണങ്ങളുണ്ടാക്കും. ഈ മേഖലയിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് ഒരു സ്റ്റോക്കായി തോന്നുന്നത് കോറമാൻഡൽ ഇൻ്റർനാഷണൽ ആണ്. ഈ കോറമാൻഡലിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസ് നോക്കുകയാണെങ്കിൽ കോറമാൻഡൽ ഇൻ്റർനാഷണൽ ഒരു മിഡ് ക്യാപ് കമ്പനിയാണ്. 27,000 crores മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയാണ്. ഇതിൻ്റെ പി ഇ റേഷ്യോ വളരെ അട്രാക്റ്റീവ് ആണ്. ഇപ്പോൾ അത് 13.15 ആണ്. 15 താഴെയാണ്, വളരെ റീസണബിളായിട്ടുള്ള ഒരു പി ഇ റേഷ്യോ ആണ്. അത് കൂടാതെ ഇൻഡസ്ട്രി പി ഇയോട് യോജിച്ച് നിൽക്കുന്ന ഒരു പി ഇ റേഷ്യോ ആണ്. ഡെപ്റ്റ് ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. 0.22% മാത്രം ഡെപ്റ്റുള്ള ഒരു കമ്പനിയാണ്. ROE 26.56 ആണ്. അതുപോലെ ഡിവിഡൻഡ് ഈൽഡ് 1.31 ഉണ്ട്. എല്ലാം കൊണ്ടും
വളരെ നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് കോറമൻഡൽ ഇൻ്റർനാഷണൽ. അതിൻ്റെ ബൈങ് ലെവൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ റേഞ്ചിൽ നിന്ന് താഴ്ന്ന ഒരു 851 റേഞ്ച് അല്ലെങ്കിൽ 808 അതല്ലെങ്കിൽ 779 ഇതൊക്കെ ഇതിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് ലെവലാണ്. ഈ ലെവലിലൊക്കെ ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഭാവിയിൽ നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും ഈ സ്റ്റോക്ക്. അപ്പോൾ ഇതും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ പരാമർശിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ പൊതുവെ എല്ലാം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളതും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ സ്റ്റോക്കുകളാണ്. നമുക്ക് നമ്മൾ മൾട്ടി ബാഗർ സ്റ്റോക്കുകളുടെ പിന്നാലെ നോക്കി നടക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയ സ്മോൾ ക്യാപ് കമ്പനികളെ നോക്കി നടക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം, പല ലാർജ് ക്യാപ് സ്റ്റോക്കുകളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ ധാരാളമായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ബജറ്റും ഈ ഒരു അദാനി ഉണ്ടാക്കിയിട്ടുള്ള പ്രളയങ്ങളും ഒക്കെ നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ അടുത്ത വർഷവും വരും വർഷങ്ങളിലും വൻതോതിൽ വളർച്ച നേടാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചത്. ഇതൊരിക്കലും ഒരു ബയിങ് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക, നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലൊക്കെ ഇത് കിട്ടുകയാണെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.